ഈ പറഞ്ഞു തന്നെ ജോമോളിലുള്ള ഏറ്റവും വലിയ പ്രാധാന്യമായിട്ട് കാണുന്നത്, ഒരാൾ വിശ്വസിച്ച ഒരു കാര്യം ജോമോളോട് പറഞ്ഞു കഴിഞ്ഞാൽ ജോമോളിലെ മനസ്സിന്റെ ഉള്ളിലുണ്ടോ മറ്റാരെയും അറിയിക്കില്ല. എനിക്ക് സ്റ്റഡി ചെയ്താണ് എന്റെ വീട്ടിൽ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു പോകാതിരുന്നാ ഞാൻ അതിൽ. അതെ, എന്റെ ഹസ്ബൻഡ് ഏറ്റവും വലിയൊരു പ്രോബ്ലം, ചില കാര്യങ്ങൾ എന്നോട് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോ പറയും ആ അങ്ങനെ സംഭവിച്ചു അവിടെ അതും സംഭവിച്ചു എന്നൊക്കെ പറയും. ഇന്നലെ ഞങ്ങൾ ട്രാവൽ ചെയ്തപ്പോ എന്തോ ഒരു കാര്യം ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോ നിനക്കറിയായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു ആ അറിയായിരുന്നു, നിനക്കറിയായിരുന്നോ? ഞാൻ പറഞ്ഞു ആ അറിയായിരുന്നു. എപ്പ അറിഞ്ഞു? കുറെ കാലമായി അറിഞ്ഞിട്ട്. നിന്നോട് ഒരു കാര്യം പറഞ്ഞാല് അത് ഞാൻ പോലും എന്താ അറിയാത്തത്. ഞാൻ പറഞ്ഞു എന്നെ വിശ്വസിച്ച് ഒരാളൊരു കാര്യം പറഞ്ഞാൽ ഇറ്റ് വിൽ ഗോ ഡൗൺ ടു ദ ഗ്രേവ് വിത്ത് മീ. അത് ഞാൻ പറയാറില്ല. അതെങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കും? അപ്പൊ ഞാനൊരു കാര്യം ജോമോളോട്, എന്റെ ഒരു ഏറ്റവും വലിയ പ്രയാസമായിരിക്കും ഞാൻ പറയുന്നത്, ജോമോൾ അത് എത്ര എങ്ങനെ മനസ്സിൽ വെച്ച് അദ്ദേഹത്തിന്റെ പ്രയാസം, ഹൈദറിന്റെ പ്രയാസം ഒന്ന് എന്തൊരു മാനസികാവസ്ഥയാണ് ഇതെല്ലാം. അത് ഞാൻ ചിലപ്പം ഞാൻ മനസ്സിൽ എന്റെ മനസ്സിലുണ്ടാവും. ആൻഡ് ഇപ്പം എന്നെ വിശ്വസിച്ചൊരു കാര്യം പറയുവാണെങ്കിൽ പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും കാണുന്ന ഒരു അവസരത്തിൽ നമ്മൾ തമ്മിൽ കാണുമ്പോൾ കംഫർട്ടബിൾ ആണോ എന്നുള്ള ഒരു അവസ്ഥ നോക്കിയിട്ട് പിന്നീട് ആ കാര്യത്തെ കുറിച്ച് ഞാൻ ചോദിക്കും. അപ്പോൾ സംസാരിക്കുള്ളൂ, അപ്പോഴേ സംസാരിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വലിയൊരു ക്വാളിറ്റി ആണ് അത്, കാരണം അതുപോലെ ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്ക് പാലിക്കാനും ശ്രമിക്കാറുണ്ട്. ഇപ്പൊ മക്കളുടെ അടുത്താണെങ്കിൽ പോലും നമ്മള് ഞാൻ പറയും വാക്ക് പാലിച്ച് ഞാൻ കൃത്യമാണ് എന്നോട് പറഞ്ഞ ടൈമിംഗ് ഒരു 10 മിനിറ്റ് ലേറ്റ്, ഞാൻ പൂജ കഴിഞ്ഞത് കൊണ്ട് 10 മിനിറ്റ് ലേറ്റ് ആവുമേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. ഒന്നാമത് ഞാൻ പഠിച്ച സ്കൂളിംഗ്, ഇപ്പൊ ഞാനും എന്റെ വീട്ടിൽ ജോമോളെ പോലുള്ള ആർട്ടിസ്റ്റുകൾ ഇപ്പൊ സിനിമാ മേഖലയിലുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അയ്യോ അതല്ല, ഞാൻ ഹരിഹരൻ സാറിന്റെ സ്കൂളിംഗിൽ നിന്നാണല്ലോ. തീർച്ചയായിട്ടും. അപ്പം നമ്മൾക്ക് അന്ന് തൊട്ട് സാർ ഫോളോ ചെയ്യുന്നതായതുകൊണ്ടായിരിക്കാം, നമ്മളിൽ ഉള്ളതും അങ്ങനെ ഒരു ആ ഒരു ചിട്ടയുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് ടൈം പറഞ്ഞാൽ ആ ഒരു ടൈമിന് അത് കല്യാണങ്ങൾ കഴിപ്പോ പൊതുവെ, അല്ലാതെ പബ്ലിക് ഫംഗ്ഷൻ ആണെങ്കിലും ശരി, ഇപ്പൊ ഫാമിലി ഫംഗ്ഷൻ ആണെങ്കിലും ശരി, എന്താണെങ്കിലും ഇപ്പൊ ഞാനും ഹസ്ബൻഡും ഞങ്ങള് ഒരുവിധം ഞങ്ങൾ 10 മിനിറ്റ് നേരത്തെ എത്തുള്ളൂ, അല്ലെങ്കിൽ ആ ടൈമിൽ. അത് കഴിഞ്ഞിട്ട് ലേറ്റ് ആവുന്നതൊരു മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത് കുറവായതുപോലെ ഒരു ഫീലാണ്. തീർച്ചയായിട്ടും, കാരണം സമയം എല്ലാവർക്കും വാല്യൂബിൾ ആണ്. എല്ലാവരുടെയും സമയം ഇതുപോലെ തന്നെയാണ്. എന്റെ മോള് പറയുന്ന പോലെ അമ്മയ്ക്കറിയാം ഏറ്റവും വലിയ നോൺ റിന്യൂവബിൾ റിസോഴ്സ് ഏതാണ്. ഞാനിങ്ങനെ കോളാണോ മറ്റേതാണോ മറിച്ചതാണെന്നൊക്കെ എന്നോട് അല്ലമ്മ സമയമാണ് ഒരിക്കലും തിരിച്ച് കിട്ടില്ല. തീർച്ചയാണ്. അവള് അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മൂത്ത മോള് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചപ്പോ അതെപ്പോഴും അതിങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിലുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു സത്യമാണ് അത്, നോൺ റിന്യൂവൽ റിസോഴ്സ് ആണ്, നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല ആ ഒരു. പൊതുവെ പഴയ ആളുകളും പറയും സമയം ഒരിക്കലും പിടിച്ചാൽ കിട്ടില്ല, ഒരിക്കലും പിടിച്ചാൽ കിട്ടില്ല. അതൊക്കെ എന്താ വെച്ചാ ചിലപ്പോ നമ്മൾ ഇപ്പൊ ഇതെനിക്കും ആലോചിക്കും പണ്ട് അങ്ങനെ ചെയ്യായിരുന്നു പണ്ട് ഇങ്ങനെ ചെയ്യായിരുന്നു. ഇപ്പൊ തന്നെ ഫോർ എക്സാമ്പിൾ ഐ ഡോണ്ട് നോ ഇഫ് ഐ മൂവിങ് അവേ ഫ്രം ദ ടോപ്പിക്, പക്ഷെ ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഞങ്ങള് കോളേജ് സ്കൂളിൽ കഴിഞ്ഞ് കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് തേർഡ് ഗ്രൂപ്പ് ഫോർത്ത് ഗ്രൂപ്പ് അതിനകത്ത് അന്ന് പിയർ പ്രഷർ ആയിരുന്നു. ഫസ്റ്റ് ഗ്രൂപ്പ് വേണം സെക്കൻഡ് ഗ്രൂപ്പ് വേണം അല്ലെ. ഞാൻ കോളേജ് പഠിച്ചിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും കിട്ടാത്തവരാണ് തേർഡും ഫോർത്തിലോട്ട് പോകുന്നത്, പിന്നെ ഫോർത്ത് പോകും കൊമേഴ്സ് എടുക്കും, കൊമേഴ്സും കിട്ടാത്തവരാണ് തേർഡ് ഗ്രൂപ്പിലോട്ട് പോകുന്നത്. അന്ന് അങ്ങനെയാണ് അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, എനിക്കറിയില്ല, എനിക്കത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് അങ്ങനെ വന്ന് 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 ഈ ഒരു സമയത്ത് എന്റെ മക്കള് കോളേജിൽ പഠിക്കാറുണ്ട്, എന്റെ മൂത്ത മോള് കോളേജ് ഡിഗ്രി ചെയ്യണം, ഇളയാളിപ്പം 11th 12th ചെയ്യാൻ പോകണം, അടുത്ത വളിപ്പോ 10th. അപ്പം അവർക്ക് വന്നപ്പോ അവർക്ക് ചോയ്സ് ആണ്, അങ്ങനെ ഫസ്റ്റ് ഗ്രൂപ്പ് ഒന്നും ഇല്ല സെക്കൻഡ് ഗ്രൂപ്പ് ഒന്നുമില്ല. അപ്പൊ ഇഷ്ടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫസ്റ്റ് ഗ്രൂപ്പോ സെക്കൻഡ് ഗ്രൂപ്പോ നമ്മൾ എടുത്തിരിക്കണം. അന്നാണ് ഒരു സ്റ്റേറ്റസ് എന്റെ മോള് സെക്കൻഡ് ഗ്രൂപ്പ് പഠിക്കാണ്, അവൾ അതിന്റെ കൂടെ അഡീഷണൽ മാത്സും കൂടെ പഠിക്കുന്നു. അങ്ങനെ പഠിക്കുമ്പോൾ അഡീഷണൽ ഫസ്റ്റ് ഗ്രൂപ്പും കൂടെ പഠിക്കുന്നു എന്ന് പറയുന്നത് എന്തോ ഒരു ഭയങ്കര നമുക്കൊരു പ്രൗഡ് ആവുന്ന ഒരു ഫീലാണ്, ഒരു സ്റ്റേറ്റസ് സിമ്പിൾ പോലെ. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഈ സബ്ജക്റ്റിൽ നിന്ന് ഒന്നെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കാം അല്ലെങ്കിൽ മാത്സ് എടുക്കാം, ഏത് വേണമെങ്കിൽ നമുക്ക് ഒരു സദ്യയിൽ വിളമ്പണ പോലെ ഇഷ്ടമുള്ളത് എടുക്കാം. ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കും ഇന്നായിരുന്നെങ്കിൽ, ഇപ്പൊ ഇരുന്ന് ആലോചിക്കും ഇന്നത്തെ കാലത്തായിരുന്നു ഞാൻ വന്നിരുന്നത് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അന്ന് ചിലപ്പോൾ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് സെക്കൻഡ് ഗ്രൂപ്പിന് പോയത്, കാരണം എന്താ ഒരു സ്റ്റേറ്റസ് സിമ്പിളാണ് സെക്കൻഡ് ഗ്രൂപ്പ് പഠിക്കുന്നു എന്നുള്ളത്, ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഇന്ന് മക്കൾക്കാണെങ്കിൽ അത് തുറന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് എനിക്കിതല്ല. അപ്പൊ നമ്മൾ അത് സപ്പോർട്ട് ചെയ്യാൻ, അന്ന് അങ്ങനെ ഒരു തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല.
ബട്ട് ദെൻ അന്നാരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പറയണമെങ്കിൽ പറയാം, പക്ഷെ നമ്മൾ പറയാറില്ല. പറയാറില്ല, അതാണ് എന്റെ പോയിന്റ്. നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ പേരന്റ്സ് സാധിച്ചു തരും. പറയാറില്ല, പൊതുവെ അങ്ങനെയായിരുന്നു. ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനത്തെ കാലഘട്ടം. അപ്പം ഇന്ന് ചിലപ്പോ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോ ആലോചിക്കും, ഓ ഇതൊക്കെ ആ സമയത്ത് ചെയ്യാമായിരുന്നു, ഇതൊക്കെ ഇങ്ങനെ ചെയ്യാമായിരുന്നു, എനിക്ക് കുറച്ചും കൂടി ഇങ്ങനെ എന്റെ ഈ ഒരു കഴിവിനെ യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു എന്നൊക്കെ ഇന്ന് ഇരുന്ന് ആലോചിക്കും. പ്രോബബ്ലി ആ ഒരു തോട്ട് പ്രോസസ്സിന്റെ ഭാഗം ഉള്ളത് കൊണ്ടാണോ, ആ ഒരു തോട്ട് പ്രോസസ്സ് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഇന്ന് ഇപ്പൊ ഈ ഒരു ഓപ്ഷൻ കിട്ടിയപ്പം, ഈ ഒരു സബ്ടൈറ്റിലും കിട്ടിയപ്പം ചെയ്ത് ട്രൈ ചെയ്യാം. എന്തുകൊണ്ട് ട്രൈ ചെയ്യുന്നില്ല? പിന്നീട് അത് റിഗ്രറ്റ് ചെയ്യരുത്. കാരണം അന്ന് ഇങ്ങനെ ഇത്രയും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം, ഇത്രയും ഒരു ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് ഞാൻ ചെയ്തില്ല, എന്തുകൊണ്ട് ചെയ്തില്ല? പിന്നീട് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞിട്ട് ആലോചിക്കും, ചെയ്യായിരുന്നു, ഇനിയിപ്പോ തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ. അത് അതുകൊണ്ടായിരിക്കും ചിലപ്പോ ആ ഒരു ധൈര്യം ഉള്ള ധൈര്യം കൊണ്ടാണ് ഇത് പിടിച്ചിരിക്കുന്നത്.